മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ തീരുമാനമെടുത്തത്. പൊതുപരിപാടികളിൽ കോവിഡ് മാനദണ്ഡം കർശനമാക്കും. മാസ്ക് ധരിക്കുന്നുണ്ടെന്നും സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തും. മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിന് പോലീസിനെ നിയോഗിക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമായിരിക്കും. ഫെബ്രുവരി പകുതിയോടെ രോഗവ്യാപനം കുറയ്ക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വിവാഹ ചടങ്ങുകളിൽ 100 പേർ മാത്രമാണ് അനുവദനീയം. കോവിഡ് പ്രതിരോധത്തിനുള്ള വാർഡ്തല സമിതികൾക്ക് വാർഡംഗം നേതൃത്വം നൽകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമാകും. നിയന്ത്രണങ്ങൾ ജോലിയെ ബാധിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. രോഗം പകരുന്നത് 56% വീടുകളിൽ നിന്നും 20% പൊതുവിടങ്ങളിൽ നിന്നും 20% ജോലിസ്ഥലത്ത് നിന്നുമാണ്. സാമൂഹിക അകലം പാലിക്കാത്ത 60% ആളുകളും മാസ്ക് ധരിക്കാത്ത 45% രോഗലക്ഷണങ്ങളില്ലാത്ത 30% ആളുകളും രോഗബാധിതർ ആകുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം ശക്തമാക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു. റിപ്പോർട്ടർ തിരുവനന്തപുരം.